ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു കിടിലെ സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. എഗ് ലോലിപോപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. നമുക്ക് നോമ്പിനൊക്കെ ഇപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കിടിലെ സ്നാക്കും കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ നേരെ വീഡിയോയിലോട്ട് കടക്കാം. ഇനി ഞാനൊരു ബൗളിലേക്ക് മീഡിയം സൈസ് വലുപ്പത്തിലുള്ള രണ്ട് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ട് ഇതുപോലെ മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ സവാള ചെറുതായി അരിഞ്ഞതും 2 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ വേവിച്ചെടുത്തിട്ട് ഇതുപോലെ കൈകൊണ്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ മസാല തയ്യാറാക്കുന്നത് നമ്മളെ പുഴുങ്ങിയ മുട്ട ഇത് വെച്ചിട്ടാണ് കവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചിക്കൻ വേണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. ചിക്കൻ ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചിക്കൻ ഇല്ലെങ്കിൽ ചിക്കൻ സ്കിപ്പ് ചെയ്യുക കേട്ടോ. ബാക്കിയുള്ളതെല്ലാം ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈകൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊരു ഡോ ആക്കിയെടുക്കാം. ഇനി നമ്മുടെ എഗ് ലോലിപോപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ 6 പുഴുങ്ങിയ മുട്ട എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 6 ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാ മുട്ടയിലും ഇതുപോലെ നമുക്കൊന്ന് കത്തി കൊണ്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. നമ്മുടെ മസാലയൊക്കെ ഒന്ന് ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വരഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ അടിഭാഗത്തായിട്ട് ഇതുപോലെ ഐസ്ക്രീം സ്റ്റിക്ക് മെല്ലെ കുത്തി കൊടുക്കാം. അപ്പോൾ എല്ലാ മുട്ടയും ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ മസാല ഉണ്ടല്ലോ, അത് നമുക്ക് ഇതുപോലെ എടുത്തിട്ട് അതൊന്ന് ഈ മുട്ടയിൽ കവർ ചെയ്ത് കൊടുക്കാം. എല്ലാ മുട്ടയും നമുക്ക് ഇതുപോലെ മസാല വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാതും ഞാൻ ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മുട്ട ഉണ്ടല്ലോ, അത് നമ്മൾ ഇതിൽ ഈ മൈദയുടെ മിക്സിയിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷമാണ് ബ്രെഡ് ക്രംസിൽ പുരട്ടിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇത് തയ്യാറാക്കുന്നത്. ഇപ്പോൾ ഒരുപാട് കട്ടിയാവണ്ട, ഒരുപാട് ലൂസും ആവണ്ട, ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് തയ്യാറാക്കാനായിട്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഓരോ മുട്ടയുടെ ഇതെടുത്തിട്ട് ആദ്യം നമ്മൾ മൈദയുടെ മിക്സിയിൽ മുക്കിയത് എടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിലൊന്ന് പുരട്ടിയെടുക്കാം. ഇപ്പോൾ ബാക്കിയുള്ളത് നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാതും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഓയിൽ ചൂടായ നമുക്ക് അതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഗോൾഡൻ ബ്രൗൺ നിറം വരുന്നത് വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ എഗ് ലോലിപോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ളതും നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ എഗ് ലോലിപോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമുക്കിതൊന്ന് മുറിച്ച് നോക്കിയാലോ, കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇൻഷാ അള്ളാ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.